നമസ്കാരം. ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഗുണ്ടാ നേതാവ് എന്ന കിരീടം തലയിൽ നിന്ന് പോയി തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ്. പാവം ജയരാജൻ സുപ്രീംകോടതിയിൽ അപ്പീൽ പോയാലും പെടും. കേസ് വിജയിച്ചതിൽ സന്തോഷം. തലയ്ക്ക് മുകളിൽ എന്നും വാളായിരുന്നു, അത് മുറിച്ചുമാറ്റി തന്നെ എന്നും വേട്ടയാടാൻ സി പി എം ഉപയോഗിച്ച കേസാണ് അവസാനിച്ചത്. വെടിയുണ്ട ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വെല്ലുവിളിച്ചു. അലിഞ്ഞുപോയി എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. ഇത് തരിയുണ്ടയല്ലോ, വെടിയുണ്ടയല്ലേ എന്നും സുധാകരൻ പരിഹസിച്ചു. 3 പതിറ്റാണ്ടോളമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന സംഭവത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഹൈക്കോടതി ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി കൂടിയാണ് നടപടി. 1995 ഏപ്രിൽ 12 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങിയ ഇ പി ജയരാജനെ ട്രെയിനിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയാണ് കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുമായി സുധാകരൻ തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അതേസമയം ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ലെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കേസിൽ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അപ്പീൽ നൽകാനുള്ള നടപടികൾ താനും സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു. തന്നെ വെടിവെച്ച ശേഷം ട്രെയിനിൽ നിന്ന് ചാടിയ വിക്രംചാലിൽ ശശി രക്ഷപ്പെട്ടു. എന്നാൽ പരിക്കുപറ്റിയ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധിച്ചപ്പോൾ തോക്ക് കണ്ടെത്തി. അതിനിടെ മറ്റൊരു ട്രെയിനിൽ കയറി രക്ഷപ്പെട്ട മറ്റൊരു പ്രതിയെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസാണ് പിടികൂടിയത്. ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾക്ക് തോക്ക് തന്നുവിട്ടത് കെ സുധാകരനും മറ്റുമാണെന്ന് പോലീസിന് ഇവർ മൊഴി നൽകിയിരുന്നു. റെയിൽവേ പോലീസിൻ്റെ ആദ്യ FIR ഇതുണ്ടെന്നും ഇ പി ജയരാജൻ പറയുന്നു. വെടിവെച്ച വിക്രംചാലിൽ ശശിയെയും പേട്ട ദിനേശിനെയും തനിക്കറിയില്ല, അവർക്ക് തന്നെയും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നില്ല. അവരെ വാടകയ്ക്ക് എടുത്തത് സുധാകരനും സംഘവുമാണ്. തന്നെ വെടിവെച്ച അക്രമത്തിന് പിന്നിലെ ലക്ഷ്യം താനായിരുന്നില്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. എന്നാൽ പിണറായി ട്രെയിനിൽ ഉണ്ടായിരുന്നില്ലെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ മാത്രമാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ആന്ധ്രയിൽ വെച്ച് അവസരം കിട്ടിയപ്പോൾ അവർ വെടിവെച്ചത്. ഈ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അക്രമം പ്ലാൻ ചെയ്തത് കെ സുധാകരനും കൂട്ടുകാരുമാണ്. ഈ സംഭവത്തിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ ഇടപെട്ടു. കേസ് സ്പ്ലിറ്റ് ചെയ്ത് അട്ടിമറിക്കാൻ അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തെളിവ് സഹിതം സെഷൻസ് കോടതിയിൽ താൻ നേരിട്ട് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുധാകരനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. തൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ അഭിഭാഷകന് സാധിച്ചോ എന്ന് പരിശോധിക്കണം. എത്ര കാലം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നും ഈ കേസിൽ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു.